നോമ്പുകാലം ആത്മപരിത്യാഗത്തിന്റെയും പ്രാർത്ഥനാ ചൈതന്യത്തിന്റെയും വിശ്വാസ വളർച്ചയുടെയും സാഹോദര്യത്തിന്റെയും കാലമാക്കി മാറ്റണമെന്നാണ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പറഞ്ഞത്. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തങ്കൽ സായാഹ്ന പ്രാർത്ഥന നടത്തി സന്ദേശം നൽകുകയാണ് നോമ്പിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സന്ദേശം നൽകിയത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലാകണം എല്ലാവരുടെയും ശ്രദ്ധയെന്ന് മാർ പള്ളിക്കാപ്പറമ്പിൽ പറഞ്ഞു. സ്വന്തം ഇഷ്ടങ്ങളെ ത്യജിക്കണം. വിശുദ്ധ അൽഫോൻസാമ ആത്മപരിത്യാഗത്തിൻ്റെ നേരനുഭവമാണ് സമ്മാനിച്ചത്. സഹോദരങ്ങളുടെ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് ഗൗരവകരമായ തെറ്റാണ്. ആഘോഷ അവസരങ്ങളിലെല്ലാം വലിയ ദൂർത്ത് നടത്തുന്ന പ്രവണത കൂടി വരികയാണ്. ഇത് കടുത്ത തിന്മയാണെന്നും മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പറഞ്ഞു. ആഘോഷവേളകളിലുള്ള ദൂർത്ത് ഒഴിവാക്കി സഹോദരങ്ങളെ സഹായിക്കാനുള്ള അവസരമായി ആഘോഷങ്ങളെ മാറ്റണം. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ സമ്മാനിക്കുന്നത് ഈ വലിയ സന്ദേശമാണ്. ലാസറിനെ സഹായിക്കാനുള്ള സൗമനസ്യം കാണിച്ചില്ല എന്നുള്ള വലിയ തെറ്റാണ് ധനവാൻ കാണിച്ചതെന്നും മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ വ്യക്തമാക്കി. വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന സായാഹ്ന പ്രാർത്ഥനയിൽ ബുധനാഴ്ച പാലാ രൂപത വികാരി ജനറൽ ഫാദർ ജോർജ് ചൂരക്കാട്ടിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ നടക്കും. എല്ലാ ദിവസങ്ങളിലും സായാഹ്ന പ്രാർത്ഥന ആരംഭിക്കണമെന്ന അനേക കണക്കായ വിശ്വാസികളുടെ ആഗ്രഹം മാനിച്ചാണ് നോമ്പിൻ്റെ പുണ്യവുമായി തിങ്കളാഴ്ച മുതൽ സായാഹ്ന പ്രാർത്ഥന ആരംഭിച്ചത്. രൂപത വികാരി ജനറൽ ഫാദർ ജോർജ് ചൂരക്കാട്ട്, വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം റെക്ടർ റവറൻ ഡോക്ടർ ജോസഫ് തടത്തിൽ, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ തോമസ് കാലാച്ചിറയിൽ, ഫാദർ ജോസഫ് മണിയഞ്ചിറ, സ്പിരിച്വൽ ഡയറക്ടർമാരായ ഫാദർ മൈക്കിൾ നരിക്കാട്ട്, ഫാദർ മാത്യു മുണ്ടുവാലയിൽ, ഫാദർ തോമസ് കളത്തിപ്പുല്ലാട്ട് എന്നിവർ സഹകാർമ്മികരായാണ് രണ്ടാം ദിനം തിരുക്കർമ്മങ്ങൾ നടന്നത്.